السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ما بعد، تنبيه الصباح. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സൃഷ്ടാവായ റബ്ബിനോട് സൃഷ്ടികളായ നാം വലിയ ബാധ്യതയും കടമയും ഉള്ളവരാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥന, ദുആയി എന്ന് പറയുന്നത്. ദുആയി, പ്രാർത്ഥന, അള്ളാഹു തആലയുമായിട്ട് അടിമകളായ നമുക്ക് നമ്മുടെ ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീനി വനൂറു സമാവാതി വൽ അർദ്. പ്രാർത്ഥന എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു ആയുധമാണ്. വഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണുമാണ്. വനൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശവും നൂറും യഥാർത്ഥത്തിൽ പ്രാർത്ഥന, ദുആയാകുന്നു. എന്നു മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഇബാദത്തിൻ്റെ അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ മജ്ജയാകുന്നു, അതിലെ പ്രധാനപ്പെട്ട ഭാഗമാകുന്നു ദുആഇ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആഇ പ്രാർത്ഥന, അതുമാത്രമാകുന്നു യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥന തന്നെയാണ്. നാം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവെ സ്വീകരിക്കണേ എന്നുള്ള നമ്മുടെ മനസ്സ്, യഥാർത്ഥത്തിൽ അതാണല്ലോ പ്രാർത്ഥന, അതാണ് അതിലെ ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നാം നോമ്പരട്ടിക്കുമ്പോൾ അള്ളാഹുവെ ഇത് കബൂലാക്കണേ എന്നുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ തേട്ടം, അതാണ് ദുആഇ, അതാണ് യഥാർത്ഥത്തിൽ ഇബാദത്തായി വരുന്നത്. അതുപോലെ തന്നെ നാം ഹജ്ജ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ചെയ്യും. ആ സമയത്തൊക്കെ ഒരുപാട് അതിൻ്റെ അമലുകൾ ചെയ്യുമ്പോഴൊക്കെയും അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നമ്മുടെ മനസ്സിൻ്റെ തേട്ടം, യഥാർത്ഥത്തിൽ അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ ഇബാദത്ത് ശ്രദ്ധേയമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സൃഷ്ടികളായ നമുക്ക് ബന്ധപ്പെടാനുള്ള, നമ്മുടെ ഹൃദയം ബന്ധപ്പെടാനുള്ള മാർഗമാണ് ദുആ എന്ന് പറയുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും ദുആക്ക് എല്ലായ്പ്പോഴും ഒരേപോലെയല്ല, പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളും ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില സമയങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട്. അദബുകൾ പാലിച്ചുകൊണ്ട്, ദുആയുടെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത് എങ്കിൽ അള്ളാഹു തആല തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. മഹന്മാരായ നമ്മുടെ അയ്മത്തുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ചില ഭാഗങ്ങൾ, ധാരാളം കിതാബുകളിൽ ദുആയുടെ അദബുകൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞതായി കാണാം. അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായിട്ട്, തജന്നുബുൽ ഹറാമി ഫിൽ മഅക്കലി വൽ മശ്റബി വൽ മൽബസി വൽ മക്സബ്. ഹറാം വെടിയണം, ഫിൽ മഅക്കലി, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടാവാൻ പാടില്ല. അവൻ കുടിക്കുന്ന വെള്ളത്തിൽ ഹറാമുണ്ടാവാൻ പാടില്ല. അവൻ ധരിക്കുന്ന വസ്ത്രം, അവൻ ചെയ്യുന്ന ജോലി, ഇതിലൊന്നും ഹറാം കലരാതെ സൂക്ഷിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, മനുഷ്യൻ യാ റബ്ബ് യാ റബ്ബ് എൻ്റെ റബ്ബേ എന്ന് അവൻ അള്ളാഹുവിങ്കിലേക്ക് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവന് ഉത്തരം കിട്ടുന്നില്ല. എങ്ങനെ ഉത്തരം ലഭിക്കും? അവനെങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും? കാരണം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന വെള്ളം. എന്നു മാത്രമല്ല, ഹറാമില്ലാതെ അവനെ പൊതിയപ്പെട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ അവന് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നതായി കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അദബിൽപ്പെട്ടതാണ് ഹറാം ഒരിക്കലും നമ്മുടെ വയറ്റിലേക്ക് ചെല്ലരുത്. ഹറാമായ ഭക്ഷണം, ഹറാമായ വെള്ളം, ഹറാമായ ജോലി, ഹറാമായ വസ്ത്രം, ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടിഞ്ഞു നിൽക്കുക. കുറേ പുണ്യകരമായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക,
അതിനല്ല പ്രാധാന്യം, മറിച്ച് ഹറാമിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക, തെറ്റിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഒന്നാമത്തേത്. രണ്ട്, മറ്റൊരു കാര്യം വല്യ ഇഖ്ലാസ്, ആത്മാർത്ഥത. ആത്മാർത്ഥത വേണം ദുആയിൽ. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സിട്ടാവായ റബ്ബില്ലെന്ന് നാം നമ്മെ കേൾക്കുന്ന, നാം ആർക്കെങ്കിലും ഒരു ദുആക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ, അതല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് ഇമ്പമാർന്ന രീതിയിലാവാൻ വേണ്ടിയോ അല്ല യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്നത്. മറിച്ച് സൃഷ്ടാവായ റബ്ബിലേക്ക് എൻ്റെ വാക്കുകളും എൻ്റെ പ്രാർത്ഥനകൾ ആത്മാവ് അവിടെ അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുള്ള ഏറ്റവും നല്ല ഒരു നല്ല ഇഖ്ലാസ് വേണം, അപ്പോഴേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. മറ്റൊന്ന് വത്തഖദീമ അമലി സ്വാലിഹിൻ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ, ഒരു നല്ല കാര്യം ചെയ്ത്, സ്വതക്ക പോലത്തെ അതല്ലെങ്കിൽ മറ്റുള്ള പുണ്യകർമ്മങ്ങൾ, ഒരു നല്ല കാര്യം ചെയ്ത് അതിനെ മുന്നിർത്തിക്കൊണ്ടിട്ട് അവരും സ്വാലിഹ് ചെയ്തുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ മുന്നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ദുആക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥലത്തും ആ നിലക്ക് ശരീരവും വസ്ത്രവുമൊക്കെ വൃത്തിയുള്ളതായിരിക്കുക, അതും ദുആയുടെ ആദവിൽപ്പെട്ടതാണ്. മറ്റൊന്ന് വഇസ്തിഖ്ബാറുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വസ്സലാത്തു അവ്വലൻ വ ആഖിറൻ വസനാഉ അലല്ലാഹി സുബ്ഹാനഹു വതആല. പ്രാർത്ഥനയുടെ ആദ്യത്തിലും അവസാനത്തിലും അതുപോലെ തന്നെ ഇടയിലും സ്വലാത്തും സലാമും ചൊല്ലുക, അതുപോലെ ഹംദ് ചൊല്ലുക. നമ്മൾ ഏതു ഭാഷയിലും ദുആ ചെയ്യാം അള്ളാഹുവിനോട്, ഭാഷ ഏതെന്ന് പ്രശ്നമല്ല. പക്ഷെ ഏതായാലും ശരി, സ്വലാത്തും സലാവും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. അതുപോലെ പ്രവാചകരുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, സ്വലാത്ത് മാത്രമാക്കരുത്, സലാമോടുകൂടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, തസ്ലീമ എന്നല്ലേ, വസല്ലിമു തസ്ലീമ, സ്വലാത്തും സലാമും വേണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വലാത്തുകളിലേക്ക് സ്വലാത്തും സലാമും ചൊല്ലുക. എല്ലാ പ്രാർത്ഥനകളിലും ഏതു ഭാഷയിൽ ദുആ ചെയ്താലും ശരി, അള്ളാഹുവിൻ്റെ മേൽ സ്തുതിച്ച് ഹംദ് പറയുകയും അതുപോലെ ദുആയുടെ ആദ്യത്തിലും അവസാനത്തിലും അതുപോലെ തന്നെ ഇടയിലും സ്വലാത്ത് കൊണ്ടുവരിക, അതും ദുആയുടെ ആദ്യത്തിൽപ്പെട്ടതാണ്. മറ്റൊന്ന് ബസ്തുൽ യദൈനി വറഫുഹുമ, രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കുക. കൈ താഴ്ത്തിയല്ല, കൈ ഉയർത്തിപ്പിടിക്കണം ഏത് ദുആയിലും. അതുപോലെ തന്നെ കൈ പരത്തി പിടിക്കുക. മുഗൾ ഭാഗത്ത് നിന്നാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരുന്ന ഭാഗം, മുഗൾ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗത്ത് നിന്ന് വല്ലതും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ അത് പിടിക്കാനും അത് ഏറ്റെടുക്കാനും അത് കിട്ടാനും ഒരാളിൽ നിന്ന് ഒരു നന്മ കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിൽ നമ്മുടെ രണ്ട് കൈകളും കാണിച്ചു കൊണ്ടിട്ട് പൂർണ്ണമായും അതെല്ലാം കയ്യിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിൽ എങ്ങനെയാണോ പിടിക്കേണ്ടത് എന്നതുപോലെ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുകയല്ല, പരത്തി ഉയർത്തിപ്പിടിക്കുക. അത് ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ്. മറ്റൊന്ന് അയ്യസ് അല്ലാഹു തആല ബി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അയ്യമ്മാ തദു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്, ഇസ്മുകളുണ്ട്. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ പേരുകളാണ്. ആ പേരുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകമായി നമ്മുടെ ഇമാമിങ്ങൾ വിവരിച്ചതായി കാണാം, നമുക്ക് പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അഥവാ ഇൽമ് ചോദിക്കുമ്പോൾ യാ അലീം, അലീം എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം, ഇൽമ് എന്നതിനോട് ബന്ധപ്പെടുത്തിയ നാമം കൂടുതൽ പറയുക. ഏതാണോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ദുആയിൽ, അതിനോടനുബന്ധമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലുള്ള പേരുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇതും ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ്. മറ്റൊന്ന് യതജന്നബ സജഅ, അഥവാ നമ്മുടെ വാക്കുകൾ കേൾവിക്കാർക്ക് അതല്ലെങ്കിൽ ഭാഷാപരമായ ഘടനകളെല്ലാം യോജിപ്പിച്ച് യോജിപ്പിച്ച് കോർവയൊപ്പിച്ച് കൃത്യമായി ഭാഷാപരമായ എല്ലാവിധ കാര്യങ്ങളും യോജിപ്പിച്ചു കൊണ്ടിട്ട് കേൾവിക്കാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അതിൻ്റെ ഘടന യോജിപ്പിച്ചു കൊണ്ടിട്ട് ദുആ ചെയ്യൽ ദുആയുടെ മര്യാദക്കെതിരാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്, അതിന് ഘടന യോജിക്കണമെന്നില്ല.
അത് സ്വാഭാവികമായി വരികയാണെങ്കിൽ അതിന് പ്രശ്നമില്ല. പക്ഷേ ആ ഘടന യോജിപ്പിച്ചു കൊണ്ടിട്ട്, അതിൻ്റെ കുറവ് യോജിപ്പിച്ചു കൊണ്ടിട്ട് കേൾവിക്കാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ സാഹിത്യ രൂപത്തിലാക്കിക്കൊണ്ടിട്ട് മനഃപൂർവ്വം ആ നിലക്ക് അതിൻ്റെ കുറവ് ശരിപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യൽ ദുആയുടെ മര്യാദക്കെതിരാണ്. അങ്ങനെ ചെയ്യാതിരിക്കലാണ് ദുആയുടെ മര്യാദ. മറ്റൊന്ന്, വായസ്തവസലഹി സുബ്ഹാനഹു വതആല ബി അംബിയാഇഹി ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഇവരെ കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അംബിയാക്കൾ ഔലിയാക്കൾ ഇങ്ങനെ മഹാന്മാരായ ആളുകളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ഇട തേടിക്കൊണ്ട് ദുആ ചെയ്യുക, ഇതും ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വഖഫ്ദു സൗത്ത്, ശബ്ദം താഴ്ത്തിക്കൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് വലിയ ശബ്ദമിട്ടുകൊണ്ടല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിക്കുക അള്ളാഹുവിനോട്. അള്ളാഹു, നിങ്ങൾ കേൾവിയില്ലാത്ത ഒരു പൊട്ടനോടല്ല നിങ്ങൾ ചോദിക്കുന്നത്, എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോടാണ്. ഈ ബോധത്തോടുകൂടെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് കുറഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുക, അല്ലാതെ അട്ടഹസിച്ച് ചോദിക്കതിൽ ദുആക്ക് നമ്മുടെ ദുആയുടെ അദബിന് എതിരാകുന്നു എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, വലിയ ഇത്തിറാഫു ബിദംബ്, നമ്മൾ ചെയ്തു പോയ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാം സമ്മതിച്ചു കൊണ്ടിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, അയ്യബ്ദ അബിനഫ്സിഹി, ദുആ ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ ശരീരത്തിന്, അതുപോലെ തന്നെ അയ്യദു വലി വാലിദിഹി വലിൽ മുഅ്മിനീന, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരലോകത്തെ കാര്യമാണല്ലോ, നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം തന്നെയാണ് ആദ്യം പറയേണ്ടത് എന്നതിൽ സംശയമില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല, നമ്മൾ നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ അയ്യദു വലി വാലിദിഹി, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഏത് പ്രാർത്ഥനകളിലും, ചെറുതും വലുതുമായ ഏത് ദുആയാണെങ്കിലും ശരി, ആ ദുആ സ്വീകരിക്കാനുള്ള അദബ് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ, അവർക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള അദബിൽപ്പെട്ടതാണ്. മാത്രമല്ല, ഒരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി, സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആ സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക, അതും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. അതുപോലെ തന്നെ വമസ്വജിഹി, മുഖം തടവുക, പിയദേഹി എൻ്റെ കൈ കൊണ്ടിട്ടും മുഖം തടവുക എന്നുള്ളത് മറ്റൊരു പ്രാർത്ഥനയുടെ അദബാണ്. ബഅദ ഫറാഇഹി, ദുആ കഴിഞ്ഞതിന് ശേഷം, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം കൈയുമുത്തുകയല്ല, മറിച്ച് മുഖം തടവുകയാണ് സുന്നത്ത് എന്നും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള അദബുകളെല്ലാം സ്വീകരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു തആല സ്വീകരിക്കും. ഇത് അള്ളാഹു തആല തന്നെ വാഗ്ദാനം നൽകിയതാണല്ലോ. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു തആല വാഗ്ദാനം നൽകിയതാണ്. പക്ഷേ നമ്മൾ അദബ് പാലിക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രം അള്ളാഹുവിലേക്കടുക്കുക എന്നതല്ല. എല്ലായ്പ്പോഴും അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം അടുത്തുകൊണ്ടിരിക്കണം, നമ്മുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും വേണം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾ നോക്കൂ, മൻസറഹു അയ്യസ്തജീബ അല്ലാഹു ലഹു ഇൻദശദാ ഇദി വൽ കർബി, ആർക്കെങ്കിലും സന്തോഷപ്പെടുത്തുന്നുവെങ്കിൽ അയ്യസ്തജീബ അല്ലാഹു ലഹു ഇൻദശദാ ഇദി വൽ കർബി, പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനക്ക്, ഒരാളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളിൽ നിന്ന് ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് അവന് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതവനെ സന്തോഷപ്പെടുത്തുന്നുവെങ്കിൽ, വലിയുഖിരി ദുആ അഫിറഹാൽ, അവന് സുഖമുണ്ടാവുന്ന, സന്തോഷമുണ്ടാവുന്ന, ഐശ്വര്യമുണ്ടാവുന്ന, അവന് നല്ല സമയത്ത് അവൻ ദുആ അധികരിപ്പിച്ചു കൊള്ളട്ടെ. അതെ, നമുക്ക് പ്രയാസമില്ലാത്ത സമയത്ത്, സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് ഐശ്വര്യവും സുഖസമ്പൂർണമായ ജീവിതം നയിക്കുന്ന സമയത്ത് ധാരാളം ധാരാളം അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രയാസങ്ങൾ വരുമ്പോൾ, അവന് ദുരിതങ്ങൾ വരുമ്പോൾ അവൻ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ഒരിക്കലും ആ കയ്യനെ അള്ളാഹു തആല തട്ടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ദുആക്ക്, അള്ളാഹു തആല അവൻ്റെ ദുആക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനോട് പറയുക, സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുക എന്നല്ല സത്യവിശ്വാസികളുടെ സ്വഭാവം. മറിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും സുഖകരമായ ജീവിതമായിരിക്കുമ്പോഴും ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലും സന്തോഷത്തിൻ്റെ അവസരത്തിലും എല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ ദുആ ചെയ്യുകയും അള്ളാഹു പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധമുണ്ടാവുകയും നമ്മുടെ പ്രാർത്ഥനകൾ ധാരാളമാക്കുകയും ചെയ്യുക. അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയിലൂടെ അടുക്കുക. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ എല്ലാം അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു തആല നമുക്ക് കൂടുതൽ ഇഖ്ലാസോടുകൂടെ, തഖ്വയോടുകൂടെ ജീവിക്കാനും ആ നിലക്ക് ജീവിച്ചുകൊണ്ട് ആ നിലക്ക് തന്നെ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും അള്ളാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.